നമ്മൾ ഇന്ന് സേമിയ വെച്ചിട്ടുള്ള കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെ ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് സേമിയാണ്. 240 ml കപ്പിൽ ഒരു കപ്പ് സേമിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് പഞ്ചസാരയാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഇഷ്ടമുള്ളത് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, 2 സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പശുമ്പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സേമിയ എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിനി സേമിയ വറക്കാം. സേമിയ വറക്കാനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പാത്രം ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ നമുക്കിത് വറക്കേണ്ടതായി വരും. വറുത്ത സേമിയാണെങ്കിൽ നമ്മളൊരു 2 മിനിറ്റ് ഒക്കെ ഇതൊന്ന് ചെറുതായി ചൂടാക്കി എടുത്താൽ മതി. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി വറുത്തെടുക്കാം. നമ്മുടെ സേമിയ ഇപ്പോൾ ഇവിടെ പകുതി വറവായി വന്നിട്ടുണ്ട്. കുറച്ചു നേരം കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സേമിയയുടെ കളറൊക്കെ മാറി തുടങ്ങി. നമ്മുടെ സേമിയ ഇപ്പോൾ ഇവിടെ നല്ല വറവായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. സേമിയ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് പാലും ചേർത്ത് കൊടുക്കാം. ഈ പാലും വെള്ളം കൂടി ഒന്ന് ചെറുതായി തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാലിപ്പോൾ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സേമിയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് നമ്മുടെ സേമിയയുടെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമ്മളിത് കൈവിടാതെ തന്നെ ഇങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇതിട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സേമിയൊക്കെ ഇപ്പോൾ ഇവിടെ മുക്കാ ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ പാലും കൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമ്മളിങ്ങനെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പഞ്ചസാര ചേർത്തെടുക്കുമ്പോൾ ഇതൊന്നും കൂടി ചെറുതായിട്ട് വെള്ളം പോലെയാവും. ഈ വെള്ളം കൂടി നമുക്ക് ഇനി വറ്റിച്ചെടുക്കണം. ഇതെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്കപ്പൊടിയൊന്നും ഇതിൽ ചേർത്തെടുക്കണില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നെയ്യും കൂടി ചേർത്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ കേസരിപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഞാൻ ഈ പ്ലേറ്റിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ സേമിയ ഇതിലേക്ക് ഒഴിക്കാം. നമുക്കിനി ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും ഒരുപോലെയാക്കാം. ഭംഗിക്ക് നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് ചെറിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സേമിയ കേസരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്കിത് ഇനി പ്ലേറ്റിൽ നിന്ന് അടർത്തിയെടുക്കാം.